വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കോഴിക്കോട് നിന്ന് വരുന്നു. തിക്കോടിയിൽ യുവതിയെ തീ കൊളുത്തി യുവാവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. വിവരങ്ങളുമായി സന്ദീപ് തോമസ് ചേർന്നുണ്ട്. സന്ദീപ്, എന്താണ് അവിടെ സംഭവിച്ചെന്നാണ് മനസ്സിലാവുന്നത്? ശാലിനി, തിക്കോടി പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിക്കാണ് ഈ തരത്തിലൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്. രാവിലെ 9:50 സംഭവം. പഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ ജീവനക്കാരി വരുന്ന വഴിക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. തിക്കോടി ടൗണിന് പരിസരത്ത് തന്നെ താമസിക്കുന്ന ഉള്ളൊരു പെൺകുട്ടിയാണ് ഇവർ. കഴിഞ്ഞ ആഴ്ച മാത്രമാണ് ഇവർ പഞ്ചായത്തിൽ ജോലിക്ക് കയറിയത്. ഇവരുമായി സൗഹൃദത്തിലായിരുന്ന, പരിചയത്തിലായിരുന്ന യുവാവാണ് ഈ കടുംകൈ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി, പഞ്ചായത്ത് ഓഫീസിന്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പെൺകുട്ടിക്ക് സാരമായി പൊള്ളലേറ്റു. ഈ യുവാവിനും പൊള്ളലേറ്റിട്ടുണ്ട്. രണ്ടുപേരെയും കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ നിന്ന് അവരെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ആ സമയം ഉണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ഗേറ്റിന് മുന്നിൽ വെച്ച് പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും മറ്റു നാട്ടുകാരും മറ്റും ഓടിയെത്തുന്നത്. അപ്പോഴേക്കും രണ്ടുപേരുടെയും ശരീരത്തിൽ തീ ആളി പടർന്നിരുന്നു. നമ്മൾ സാധാരണ നിരവധി അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്രണയപ്പക എന്ന നിലയിൽ. അത്തരത്തിൽ തന്നെ ആകാം ഈ സംഭവം എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ പെൺകുട്ടിയുമായി പരിചയത്തിലുണ്ടായിരുന്ന യുവാവ് എന്നാണ് വ്യക്തമാകുന്നത്. യുവാവിന്റെ പേരും മറ്റ് വിശദാംശങ്ങളും നമുക്ക് കിട്ടി വരുന്നതേയുള്ളൂ. പയ്യോളി പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പയ്യോളി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പെൺകുട്ടിയെയും യുവാവിനെയും ഇപ്പോൾ കൊയിലാണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ശേഷം അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇന്ന് രാവിലെ 9:50 ഈ ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം തിക്കോടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തന്നെ സംഭവിച്ചിരിക്കുന്നത്. സന്ദീപ്, അവിടെയുള്ള ജീവനക്കാർക്ക് ഒരുപക്ഷെ ഇതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുമായിരിക്കും. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഷാജി, അദ്ദേഹം തിക്കോടി പഞ്ചായത്തിലെ ജീവനക്കാരനാണ്. അദ്ദേഹം ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ശ്രീ ഷാജി, എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് താങ്കൾക്ക് പറയാൻ കഴിയുക? ഈ സംഭവം നേരിൽ കണ്ടിരുന്നോ താങ്കൾ? അത് മാഡം, അത് രാവിലെ നമ്മൾ ഓഫീസിലെത്തി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഫ്രണ്ട് ഓഫീസിലൊരു കുട്ടിയാണ് പുറത്തുനിന്ന് തീ കണ്ടത്, ഗേറ്റിന് പുറത്തുനിന്ന് തീ കാണുന്നത്. അപ്പൊ കുട്ടി നിലവിളിച്ച്, അപ്പൊ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ രണ്ടാളും അങ്ങനെ കത്തിയിട്ടുള്ള ആ ഒരു ഇതിലാണ് കാണുന്നത്. എന്താ സംഭവിച്ച, എങ്ങനെയാ സംഭവിച്ചെന്ന് അറിയില്ല. രണ്ടാളും ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ഇതിലാണ് ഉള്ളത് കാണുന്നത്. ഓക്കെ, ഈ കുട്ടി എത്ര നാളായി അവിടെ ജോലി ചെയ്യുന്നു? ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പോയിന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ദിവസ വേദനാടിസ്ഥാനത്തില് പുതിയൊരു പ്രൊജക്ട് അസിസ്റ്റന്റ് എന്ന ഒരു വേക്കൻസിയില് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത്. പിന്നെ ശനി ഞായർ ലീവായി. ആകെ 4 ദിവസമേ കുട്ടി വന്നിട്ടുള്ളൂ. ഇന്നലെ എന്തോ സുഖമില്ലാന്ന് പറഞ്ഞാലും ലീവായിരുന്നു. അപ്പൊ 4 ദിവസമാണ് ഈ പഞ്ചായത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് വലിയ ഐഡിയ ഇല്ല. അവിടെ എന്താണ് കണ്ടതെന്ന് പറയാൻ കഴിയുമോ? തീ പടർന്നു എന്ന് ഒരാൾ അവിടെ ഇരുന്ന ആൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് കൂടുതൽ എന്താണ് അവിടെ കണ്ടതെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയുമോ? നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇവ കത്തി ഇങ്ങനെ കുട്ടിയും നമ്മൾ പെട്ടെന്ന് കാണുന്നില്ല. നമ്മൾ ഈ പയ്യനാണ് ഇങ്ങനെ കത്തി ഇങ്ങനെ നടക്കുന്നത് കാണുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടി ആ സൈഡിൽ വീണ് കിടക്കുന്നത് പിന്നെ അറിയുന്നത്. അപ്പൊ ആൾക്കാരെല്ലാം കൂടി കൂടി അന്നാണ് കുട്ടിയും കൂടി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോഴും നമ്മൾ ഇവിടെയുള്ള സ്റ്റാഫാണ് അറിയുന്നില്ല, പഞ്ചായത്തിലുള്ള സ്റ്റാഫാണ് അറിയുന്നില്ല. പിന്നെ എപ്പോഴാണ് അങ്ങനെ ഇത് പഞ്ചായത്തിലെ ജീവനക്കാരി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? എപ്പോഴാണ്? അപ്പോഴേ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പറയുമ്പോ കണ്ടപ്പോ മനസ്സിലായി. ഞങ്ങൾക്ക് പെട്ടെന്ന് ആണോ മനസ്സിലാക്കി, കിടക്കുമ്പോ കത്തിയിട്ടുള്ളതുകൊണ്ട് ആ ഒരു മുഖമൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പൊ അവിടെയുള്ള ആൾക്കാരിങ്ങനെ പറഞ്ഞതാണ് ആരോ ഇവിടെ ആണല്ലോ എന്നുള്ളത്. അവിടെ പരിചയമുള്ള ആരോ വീടിനെടുത്തിട്ടുള്ള ആരോ പറഞ്ഞതാണ്. ഒരുപാട് തീ പടർന്നിരുന്നു രണ്ടുപേരുടെ ദേഹത്തേക്കും. നല്ലോണം കത്തിയിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? 4 ദിവസമായിട്ടേ ഉള്ളു അവിടെ ജോലിക്ക് വന്നതോ? അപ്പോൾ ഒരുപക്ഷെ താങ്കൾക്ക് കൂടുതൽ അതേക്കുറിച്ച് പറയാൻ കഴിയില്ല. എങ്കിലും എന്തെങ്കിലും കാര്യം, ഈ യുവാവ് അവിടെ കുറെ നേരമായി നിൽക്കുകയായിരുന്നോ, അല്ലെങ്കിൽ ഈ ദേഹത്തിന് ഇവരുമായുള്ള ബന്ധം എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ, അറിയുമോ? ഒന്നും അറിയില്ല. ഓക്കെ, ശരി. ശ്രീ ഷാജി പ്രതികരിച്ചതിന്. കോഴിക്കോട് തിക്കോടിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു യുവതിയെ തീ കൊളുത്തി യുവാവ് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു ഈ സംഭവം.